പ്രശസ്ത കവി എസ് രമേശൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. എറണാകുളം വടുതലയിലെ വീട്ടിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. നാളെ ഉച്ചയ്ക്ക് പച്ചാളം ശ്മശാനത്തിലാണ് സംസ്കാരം. എസ് രമേശന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അനുശോചിച്ചു. 1952 ഫെബ്രുവരി 16 കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് എസ് രമേശന്റെ ജനനം. 1970 മുതൽ 75 വരെ എറണാകുളം മഹാരാജാസ് കോളേജിൽ BA MA പഠനം. ഈ കാലയളവിൽ 2 തവണ മഹാരാജാസ് കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. പിന്നീട് എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിൽ നിയമപഠനം പൂർത്തിയാക്കി. കവി, പ്രഭാഷകൻ, സാംസ്കാരിക പ്രവർത്തകൻ, പത്രാധിപൻ, പുരോഗമന കലാസാഹിത്യ സംഘം വൈസ് പ്രസിഡൻ്റ് എന്നീ നിലകളിൽ പ്രസിദ്ധനാണ് എസ് രമേശൻ. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗം, എറണാകുളം പബ്ലിക് ലൈബ്രറിയുടെ അധ്യക്ഷൻ, കേരള ഗ്രന്ഥകാല സംഘത്തിൻ്റെ നിർവാഹക സമിതി അംഗം, ഗ്രന്ഥാലോകം, സാഹിത്യമാസികയുടെ മുഖ്യ പത്രാധിപൻ എന്നീ പദവികളിലും ശ്രദ്ധേയനായിരുന്നു. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ എഴുത്തിലേക്ക് തിരിഞ്ഞ അദ്ദേഹം മലയാള സാഹിത്യ ലോകത്തിന് നിരവധി സംഭാവനകളും സമ്മാനിച്ചിട്ടുണ്ട്. ശിഥിലചിത്രങ്ങൾ, മലകയറുമ്പോൾ, എനിക്കാരോടും പകയില്ല, അസ്ഥിശയ്യ, കലുഷിതകാലം, കറുത്ത കുറിപ്പുകൾ, എസ് രമേശൻ്റെ കവിതകൾ എന്നിവയാണ് പ്രധാന കൃതികൾ. ആശാൻ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമിയുടെ 2015 അവാർഡ്, ഫൊക്കാന പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികളും പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. എസ് രമേശൻ്റെ ഈ അപ്രതീക്ഷിത വേർപാട് മലയാള സാഹിത്യ ലോകത്തിന് തീരാനഷ്ടമാണ്. കൈരളി ന്യൂസ്, കൊച്ചി.